നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരുസന്നിധിയിൽ വിശുദ്ധ സഭായോഗത്തിൽ ദൈവമക്കളോട് വിശുദ്ധന്മാരോട് പൗരുഷന്റെ സ്നേഹമുള്ള പ്രേക്ഷക കുടുംബങ്ങളോട് ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മനോഹര ഗാനങ്ങളാലും ആത്മീയ അന്തരീക്ഷം നിറയുന്ന വാക്കുകളാലും പ്രഭാഷണങ്ങളാലും അലങ്കൃതമായ നമ്മുടെ വീട്ടിലെ സഭായുഗത്തിൻ്റെ ഒരു സുന്ദര ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്ന് അനുഗ്രഹപൂർണമാക്കാൻ കർത്താവിടയാക്കിയ ഈ നല്ല ദിവസം ഒത്തിരി ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ പാടി പുകഴ്ത്തി പ്രത്യാശയും പ്രതീക്ഷയും നമുക്ക് തന്ന് ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്കുകൾ പ്രബോധിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ വന്ദനങ്ങളും ദൈവസന്നിധിയിൽ അറിയിക്കുകയാണ്. 63-ാം സങ്കീർത്തനം ചിന്തകൾക്ക് പല പ്രാവശ്യം വിധേയപ്പെട്ടിട്ടുള്ളതാണ്. പശ്ചാത്തലങ്ങളും കാര്യങ്ങളും ഒരു പരിധിവരെ കർത്തൃദാസന്മാർ പ്രേക്ഷകരായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനെ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ ഓർപ്പിച്ചിട്ടുള്ളതുമാണ്. എങ്കിലും ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അതിൻ്റെ പശ്ചാത്തലങ്ങളും പിന്നാമ്പുറങ്ങളും മനസ്സിലാക്കി തരേണ്ടത് ഞങ്ങളുടെ ഭാഗത്തെ കർത്തവ്യമായിരിക്കാൽ ആ ഭാഗത്തേക്ക് കൂടി തൊട്ട് ഈ സങ്കീർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്കിന്ന് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു വാക്യം വായിച്ചുകൊണ്ട് ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുകയാണ്. 63-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം. 63-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, അങ്ങയുടെ ചിറകിനിടലിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ്. മരുഭൂമിയിൽ, യഹൂദ മരുഭൂമിയിൽ വസിക്കുന്ന അല്ലെങ്കിൽ പാർക്കുന്ന കാലത്ത് അദ്ദേഹം ചമച്ചതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിനകത്ത് അദ്ദേഹം ദൈവത്തോട് പറയുന്ന വാക്കാണ്: ദൈവമേ, അങ്ങ് എനിക്ക് സഹായമായി തീർന്നുവല്ലോ. ദൈവം ഒരു സഹായകനാണെന്ന് വേദപുസ്തകം മുഴുവൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആരെയും സഹായിപ്പാൻ സന്നദ്ധമായ, മനുഷ്യർക്കാർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പോലും സഹായിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. മുമ്പോട്ട് പോകാൻ യാതൊരു നിർവാഹം ഇല്ലാത്ത എത്രയോ പേരെ ദൈവം സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വാക്യത്തിനകത്ത് ദൈവം ഒരു സഹായകനാണെന്നല്ല പറഞ്ഞത്, ദൈവം എന്നെ സഹായിച്ചു എന്നല്ല പറഞ്ഞത്, ദൈവം എൻ്റെ സഹായകൻ ആയിത്തീർന്നു. ദൈവം പുരാതനനാണ്, സർവശക്തനാണ്, കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. പക്ഷേ സന്ദർഭോചിതമായി നമുക്ക് വേണ്ടി ആയിത്തീരുക എന്നൊരു വാക്ക് വേദപുസ്തകത്തിനകത്ത് ദൈവത്തെക്കുറിച്ച് പല ഭാഗത്ത് കണ്ടു. ഞാൻ ആ വാക്യങ്ങളൊന്ന് ഓർപ്പിച്ചിട്ട് ഈ സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ എത്തിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. വേറെ രണ്ട് വാക്യം കൂടി വായിക്കുമ്പോൾ ദൈവം ഭക്തന്മാർക്കായിത്തീർന്ന സുപരിചിതമായിരിക്കുന്ന ചില വാക്കുകൾ കൂടി കാണാൻ കഴിയും. അതോടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വാക്യ സങ്കീർത്തനത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് അടക്കാം. 2 ശോമയിൽ 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 ശോമയിൽ 7-ാം അധ്യായം 24-ാം വാക്യം ഞാൻ വായിക്കുന്നു: നിന്റെ ജനമായി ഇസ്രായേലിനെ നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ അങ്ങ് അങ്ങേക്കായി സ്ഥിരപ്പെടുത്തി. അടുത്തത്, യഹോവേ അങ്ങ് അവർക്ക് ദൈവമായി തീർന്നുമിരിക്കുന്നു. അങ്ങ് അവരുടെ ദൈവമാണെന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ആ വാക്ക് ശ്രദ്ധേയമാണ്. ബൈബിളിൻ്റെ പ്രയോഗങ്ങളിലാണ് ദൂത് മറഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ആ പ്രയോഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ആ വാക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്, ദാവീദാണ് ഈ വാക്ക് എഴുതിയിരിക്കുന്നത്: ദൈവമേ സ്തോത്രം, നീ ഇസ്രായേലിൻ്റെ ദൈവമാണെന്നല്ല, നീ ഇസ്രായേലിന് ദൈവമായി തീർന്നിരിക്കുന്നു. ദൈവമായി തീർന്നിരിക്കുന്നു. ഞാൻ ആ വാക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് ശാന്തമായി കൊണ്ടുവരികയാണ്. എപ്പോഴാണ് നാം ഈ വേദപുസ്തകത്തിൽ കാണുന്ന ദൈവം നമ്മുടെ ദൈവമായി തീർന്നത്? സ്തോത്രം. അങ്ങനെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ചിന്ത ബൈബിൾ നമുക്ക് തരുന്നുണ്ടോ? ആ കാര്യം നമ്മൾ ഇന്നത്തെ ആരാധനയിൽ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് വിചാരിക്കും. സങ്കീർത്തനങ്ങളിൽ പറയുന്നുണ്ട് ദൈവം പുരാതനനാണ്, പർവ്വതങ്ങളും ഭൂമണ്ഡലങ്ങളും ഉണ്ടാകുന്നതിനേക്കാവുമ്പോൾ അനാദിയായും ശാശ്വതനായും ദൈവം ദൈവമാണ്. നമ്മളൊക്കെ ജനിക്കുന്നതിനേക്കാവുമ്പോൾ, പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിനേക്കാവുമ്പോൾ ദൈവം ദൈവമാണ്. പക്ഷെ ആ ദൈവം എല്ലാവരുടെയും ദൈവമല്ല. സ്തോത്രം. ദൈവം ദൈവമായിരിക്കണമെങ്കിൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന കുറേ ഡിമാൻഡുകളുണ്ട്. ദൈവത്തെ എൻ്റെ ദൈവമേ എന്ന് വിളിക്കണമെങ്കിൽ, ദൈവം എൻ്റേതായി മാറണമെങ്കിൽ, പരമ്പരാഗതമായി ഞങ്ങളുടെ വെള്ളിപ്പച്ചൻ ദൈവത്തെ സേവിച്ചവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചുമക്കൾക്കോ അവരുടെ മക്കൾക്കോ ദൈവം ദൈവമായിരിക്കണം എന്നില്ല. ഒരു മനുഷ്യന് ദൈവം ദൈവമാകണമെങ്കിൽ, സ്തോത്രം, വേദപുസ്തകം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. എവിടെയോ ദൈവമുണ്ട്,
ദൈവം എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ കരവിരുതുകളുണ്ട്, കൈപ്പണികളുണ്ട്, ദൈവം സഹായിക്കുന്നവനാണ്, ദൈവമുണ്ട് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാലും ആ ദൈവത്തെ നമ്മുടെ സ്വന്തമാക്കുന്നതിനാണ് ആത്മീകമെന്ന് പറയുന്നത്. ഈ പകലിൽ എവിടെയോ ദൈവമുണ്ടെന്ന് ഓർത്തുകൊണ്ട് സഭായത്തിൽ പങ്കെടുക്കരുത്. ഈ ദൈവം എൻ്റെ ദൈവമാണ്, സ്തോത്രാലലൂയ, എൻ്റെ ദൈവമേ എന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ സങ്കേതമാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ ദൈവമായി തീർന്നു എന്ന് പറയണമെങ്കിൽ എപ്പോഴായിരിക്കണം? നമ്മളൊരു പരമ്പരാഗത കുടുംബത്തിലോ ഭക്തിയുള്ള കുടുംബത്തിലോ ജനിച്ചത് കൊണ്ടല്ല, സ്തോത്രാലലു, മറിച്ച് നാം ദൈവത്തിൻ്റെതാകണമെങ്കിൽ വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട്. സ്തോത്രം, എൻ്റെ പ്രധാന ചിന്ത ഈ സങ്കീർത്തനത്തിൽ ഇതല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ തെളിവുകളെല്ലാം നിരത്താൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, എങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലേ ചില വാക്യങ്ങളുണ്ട്. സ്തോത്രം, ആ വാക്യം ഇങ്ങനെയാണ്, നീ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളാം, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കാം. സ്തോത്രം, അതൊരു ഡിമാൻഡല്ലേ? നീ തോന്നി പോലെ ജീവിക്കുക, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക. സ്തോത്രം, നിനക്ക് ബോധിച്ച പോലെ ജീവിക്കുക, അങ്ങനെ ജീവിക്കുന്ന നിന്റെ ദൈവമായിരിക്കാൻ എനിക്ക് മനസ്സില്ല. എന്നാൽ നീ വേർപെട്ടിരിക്കേണ്ടിടത്തുനിന്ന് വേർപെട്ടിരിക്കുകയും നീ ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്താൽ ഏത് പാതാളത്തിലും ഏത് പത്മോസിലും ഞാൻ നിന്റെ ദൈവമായിരിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കാം. സ്തോത്ര, ഹല്ലേലൂയ. വെല്ലുമിച്ച് പറഞ്ഞു തന്ന ഒരു പഴയ ദൈവത്തെ മനസ്സിൽ പേറിക്കൊണ്ട് ഒരു ബാലരമ കഥാപാത്രത്തെ പോലെ വേദപുസ്തകത്തിലെ കുറെ കഥകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് ഓർത്ത് ജീവിച്ചാൽ നമുക്ക് പ്രയോജനമില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, ദൈവം നിന്റെ ദൈവമായി തീരാൻ സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന ഡിമാൻഡുകൾ എന്താണോ അതെല്ലാം വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കണം. ദൈവവചനം വായിച്ച് ഗ്രഹിക്കണം. കർത്താവേ, അങ്ങെൻ്റെ ദൈവമായിരിക്കാൻ, അങ്ങെൻ്റെ ദൈവമായിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യാനിടയാകണം. ഇവിടെ എല്ലാത്തിനും ഒരു വ്യവസ്ഥയുണ്ടല്ലോ. സ്തോത്ര, ഹല്ലേലൂയ. ഒരാൾ ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതം നയിക്കുന്നവരാണ്. സ്തോത്രം, നിങ്ങളുടെ ഭർത്താവായിരിക്കുന്ന മനുഷ്യൻ മാന്യനാണ്, സമ്പന്നനാണ്, പ്രസിദ്ധമായൊരു കുടുംബത്തിൽ നിന്ന് നിങ്ങൾ വിവാഹം കഴിച്ചത്. എങ്ങനെയാണ് അദ്ദേഹം നിങ്ങളുടെ ഭർത്താവായി തീർന്നത്? കോളേജിൽ പഠിച്ചപ്പോൾ കൂടെ പോരുമായിരുന്നോ? ബസ് സ്റ്റാൻഡിൽ നിന്നപ്പോൾ കൈ കാണിച്ച് കയറി പോരുമായിരുന്നു? അല്ലല്ലോ. അപ്പോൾ രണ്ട് ബന്ധങ്ങൾ ഉറയ്ക്കണമെങ്കിൽ, സ്തോത്രം, ഒരാള് ഒരാളുടെ സ്വന്തമായി മാറണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഇവിടെ നാട്ടുനടപ്പനുസരിച്ച് സാമൂഹ്യപരമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോഴാണ് പലരും നമ്മുടെ സ്വന്തമായി മാറിയത്. സ്തോത്രം, അങ്ങനെയാണെങ്കിൽ ദൈവം എവിടെയോ ഉണ്ടെന്നും വേദപുസ്തകത്തിൽ നാല് വാക്യത്തിൻ്റെ അടിയിൽ വരയിട്ടിട്ട് ദൈവം, സ്തോത്രം, പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കരുത്. ആദ്യം ചെയ്യേണ്ടത് ഈ ദൈവം എൻ്റെ ദൈവമായി തീരണം. ആ ദൈവമായി തീരണമെങ്കിൽ കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ദൈവവചനത്തോട് ചോദിക്കുകയും അറിയാൻ വയ്യെങ്കിൽ അറിയാവുന്നവരുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്യുകയും ചെയ്യണം. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ദൈവം, എൻ്റെ ഭവനത്തിൻ്റെ ദൈവം, സ്തോത്രം, ഈ ദൈവമായി മാറും. അന്നു മുതൽ ദൈവമാണ് നടത്തുന്നത്, പരമാധികാരിയായിരിക്കുന്നത് ദൈവമാണ്. വേറൊരു വാക്യം കാണിച്ചു തരാം. 118 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിലേക്ക് സ്തോത്ര ഈ ആശയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. 118 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. വാക്യം ഇങ്ങനെയാണ്, യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനവുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായും തീർന്നു. അവൻ എൻ്റെ രക്ഷകനെന്നല്ല, സ്തോത്രം, ആയിത്തീരുക എന്നൊരു വാക്ക് വേദപുസ്തകത്തിൻ്റെ പ്രത്യേക ഫ്രേസാണ്. സ്തോത്രം, അപ്പോൾ വെറുതെ ഒരു ജീവിതം നയിക്കുകയല്ല, നമ്മൾ മുമ്പോട്ട് പോകും തോറും നമ്മൾ ആയിത്തീരുന്ന, സ്തോത്രം, ദൈവം നമുക്ക് രക്ഷകനും രക്ഷയും വിടുതലും സഹായവും ഒക്കെ ആയിത്തീരുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ദൈവം എൻ്റെ രക്ഷയായും തീർന്നു. രക്ഷയായി ഒരു ലാഘവത്തോടല്ല എഴുതിയിരിക്കുന്നത്, ഒരു ഡിമാൻഡിൽ എഴുതിയിരിക്കുന്നത്, രക്ഷയായി തീർന്നു. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എപ്പോഴാണ് നമ്മുടെ രക്ഷയായത് അല്ലെങ്കിൽ രക്ഷകനായത്? 2000 മുമ്പ് കാൽവരി ക്രൂശിൽ, സ്തോത്രം, മധ്യഭൂമിയുടെ മധ്യഭാഗത്ത്, മധ്യപൂർവദേശത്ത്, മധ്യധരണിക്കടലിൻ്റെ തീരത്ത്, തലയോടിൻ്റെ ആകൃതിയിലുള്ള ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ, രണ്ട് കള്ളന്മാരുടെ നടുവിൽ, ആകാശത്തിൻ്റെയും ഭൂമിയുടെ മധ്യത്തിൽ, മനുഷ്യവർഗത്തിന് വേണ്ടി ചങ്കിലെ അവസാനത്തുള്ളി ചോര വരെയും ഭൂമിയിലേക്ക് ഊറ്റി ഒഴിച്ച് മൂന്നാണിമേൽ ക്രൂശിൽ നട്ടുച്ച വെയിലത്ത്
അലറി കരഞ്ഞുകൊണ്ട് സ്വന്തം തോളിൽ തലചായ്ച്ച് മരിച്ചത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയായി തീരാനാണ്. അത് സമ്മതിക്കുന്നു. പക്ഷേ ആ രക്ഷ നമുക്കെപ്പോഴാണ് കൈവരിക്കാൻ പറ്റിയത്? എൻ്റെ രക്ഷയായി തീർന്നത് എന്നാണ്. സ്തോത്രം. അതിനിവിടെ ഡിമാൻഡുകളുണ്ടല്ലോ. യേശു എൻ്റെ രക്ഷകനായി, ദൈവം എൻ്റെ രക്ഷയായി തീരുന്നത് ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോഴാണ്. സ്തോത്ര ഹല്ലേലൂയ. ദൈവമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ സമ്മതിക്കുമ്പോഴാണ് അങ്ങാണ് എൻ്റെ കർത്താവ്, അങ്ങാണ് എൻ്റെ രക്ഷകനെന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്ന എന്നാണോ അന്നാണ് എൻ്റെ രക്ഷയുടെ ദിവസം, അന്നാണ് എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതുന്നത്, അന്നാണ് എൻ്റെ ദൈവം എൻ്റെ അകത്ത് വരുന്നത്, അന്നാണ് അവൻ എൻ്റെ കർത്താവായി മാറുന്നത്, അന്നാണ് ദൈവം എൻ്റെ രക്ഷയായി തീരുന്നത്. അപ്പൊ ദൈവം എൻ്റെ ദൈവമായി തീരുന്നത്, യേശു എൻ്റെ രക്ഷകനായി തീരുന്നത്. സ്തോത്രം. ഇനി 63 സങ്കീർത്തനത്തിലെ നമ്മൾ വായിച്ച 7 വാക്യത്തിനകത്ത് ദൈവം എൻ്റെ സഹായമായി തീരുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ശ്രീഭണ്ണാരത്തിൽ പുരാതന സമ്പത്തുണ്ട്, ദൈവത്തിന് നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു, സഹായിക്കാൻ മനസ്സുണ്ട്. പക്ഷെ ദൈവം നമ്മുടെ സഹായകനായി തീരണമെങ്കിൽ എന്തായി തീരണമെന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. അതിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സ്തോത്ര ഹല്ലേലൂയ. ഈ വാക്കുകളെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമുക്ക് ബോധം തരുന്നത്, സർവശക്തനായ ദൈവത്തെ നമ്മുടേതാക്കി മാറ്റാൻ എൻ്റെ രക്ഷകനും എൻ്റെ നാഥനും എൻ്റെ ദൈവവും എൻ്റെ ആത്മമണവാളനും ശ്രോത്ര എൻ്റെ വീണ്ടെടുപ്പുകാരനും എൻ്റെ സഹായമൊക്കെ ആക്കി മാറ്റാൻ നാം ചെയ്യേണ്ടത് എന്താണോ അത് നമ്മൾ ചെയ്തിരിക്കണം. ശ്രോത്രം. അതിന് സ്തോത്ര കാഴ്ച പോരാ, അതിന് മറ്റൊന്നും പോരാ. വേദപുസ്തകം എന്ത് പറയുന്നു അത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവം നമ്മുടേതായി മാറുന്നത്. ഇനി 7 വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അങ്ങനെനിക്ക് സഹായമായി തീർന്നുവല്ലോ. ഈ സങ്കീർത്തനത്തിന് 4 പ്രധാനപ്പെട്ട പശ്ചാത്തലങ്ങൾ 4 വാക്യത്തിലൂടെ ദാവീദ് പറയുന്നുണ്ട്. സ്തോത്രം. മരുഭൂമിയിൽ കടന്നാണ് ഇത് ചമയ്ക്കുന്നതെങ്കിലും 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തെ വാക്യമാണ്, ദൈവമേ അങ്ങൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത്. ഇപ്പം ആദ്യത്തത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അപ്പോൾ ആദ്യം വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശം എന്നുദ്ദേശിച്ചത് മരുഭൂമിയാണ്. അപ്പോൾ ദാവീദ് ഈ സങ്കീർത്തനത്തിനകത്ത് വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശം അഥവാ ഒരു മരുഭൂമിയുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. 2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ അങ്ങയുടെ ബലവും മഹത്വം കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. അപ്പോൾ 2 വാക്ക് വിശുദ്ധ മന്ദിരം. വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് മരുഭൂമിയിലെ ഒരു മരച്ചോടല്ലോ. വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പെട്ടകമിരിക്കുന്ന യെരുശലേമിൽ പ്രധാനപ്പെട്ട അവിടെ ദാവീദിൻ്റെ അവിടെ താൻ ദൈവത്തെ നോക്കിയിരിക്കുന്നു എന്നൊരു വാക്ക് കാണാൻ കഴിയുന്നു. 3 5 വാക്യം, എൻ്റെ കിടക്കയിൽ അങ്ങയെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ അങ്ങയെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. എൻ്റെ കിടക്ക എന്നെഴുതിയിരിക്കുന്നത് സ്തോത്രം. സാധാരണ മരുഭൂമിയിലൊക്കെ അദ്ദേഹം കടന്നിട്ടുണ്ടെങ്കിലും അതിനൊരു സാങ്കേതിക പദം പ്രയോഗം വ്യാഖ്യാനം തൻ്റെ ഭവനമാണ് കിടക്ക. സ്തോത്രം. വഴിത്തലയ്ക്കലല്ലോ, വീട്ടിലാണല്ലോ. അപ്പോൾ ഭവനത്തിൽ സ്തോത്രം താൻ എന്തായിരുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് കാണാൻ കഴിയുന്നു. 4-7 വാക്യത്തിൽ അങ്ങനെക്ക് സഹായമായി തീർന്നുവല്ലോ, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ഘോഷിച്ച് ആനന്ദിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ താൻ ചേർന്ന് നിൽക്കുന്ന സമയം. അപ്പോൾ 4 പ്രധാനപ്പെട്ട മേഖലകൾ. 1 ഉണങ്ങി വരേണ്ട ദേശത്ത്, 2 ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ, 3 എൻ്റെ കിടക്കയിൽ അഥവാ എൻ്റെ വീട്ടിൽ, 4 അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ. ഈ 4 സ്ഥലങ്ങളിലും ദാവീദ് ജീവിതത്തിൽ സ്തോത്ര ഹല്ലേലൂയ കടന്നുപോയ മേഖലകളെക്കുറിച്ച് കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ദാവീദിന് മാത്രമല്ല ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയാം, ജീവിതത്തിന് 4 പ്രധാനപ്പെട്ട മേഖലകളാണിത്. ചില സന്ദർഭങ്ങളിലൊക്കെ മരുഭൂമിക്ക് തുല്യമായ ഏറ്റവും ചുട്ടുപൊള്ളുന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യത്തിലും ആ മരുഭൂമിയിലും തണലാകാൻ സഹായമാകാൻ കരുതാൻ ഈ ദൈവത്തെ കിട്ടും. ആ ദൈവം വിശ്വസ്തനാണ്. മരുഭൂമിയുടെ അന്തരീക്ഷത്തിലും ദൈവം നമുക്ക് തുണയായിരിക്കുന്നവനാണ്, കരുതുന്നവനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ ഒന്നോടെ സ്തോത്രം ചെയ്താട്ടെ. വിശുദ്ധ മന്ദിരം ദൈവത്തിൻ്റെ ആലയമാണ്, ആരാധിക്കുന്ന സ്ഥലം. അവിടെയും ദൈവമായ കർത്താവിനെയാണ് നമുക്ക് പ്രതീക്ഷ. 3 എൻ്റെ വീട്ടിൽ, അവിടെയും ദൈവമാണ് എനിക്ക് വലിയത്. 4 ആ ചിറകിൻ കീഴിൽ, അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ദൈവം സഹായമായി തീരുക സ്തോത്രം എന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എങ്ങനെ നമുക്ക്
ദൈവത്തിൻ്റെ സഹായം കൈപ്പറ്റാം. നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങളുടെ മകൾക്കൊരു അഡ്മിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ വിദ്യാഭ്യാസ ലോൺ കിട്ടണമെങ്കിൽ ശ്രോത്രം വെറുതെ മാനേജറുടെ മുമ്പിൽ പോയി നിന്നാൽ കിട്ടി എന്തോരം ഡോക്യുമെൻറ്റുകൾ, എന്തൊക്കെ പേപ്പറുകൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രോത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്തെങ്കിലാണ് ഒരു സഹായം ശ്രോത്രം ലഭിക്കുന്നത്. ഏതെങ്കിലും ഒരു ആതുര സേവന സംഘടനകളോ ഒരു സൊസൈറ്റിയോ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വീട് വെച്ച് തരുന്നു, സൗജന്യമായിട്ട് ചികിത്സാ സഹായം തരുന്നു, വിവാഹ സഹായം തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ ശ്രോത്ര ബൈബിളും കൈപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ പ്രധാനിയുടെ വീട്ടിൽ പോയി നിന്നാൽ എനിക്ക് തോന്നുന്നില്ല ആ സഹായം അതുപോലെ കിട്ടുമെന്ന്. വലിയ 10-20 രൂപ വണ്ടിക്കൂലിക്ക് തരുന്ന അല്ല ഞാൻ പറയുന്നത്, ഒരു വലിയ കാര്യം നടത്തിയെടുക്കാൻ അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവ സഹായകനാണ്, എല്ലാവരെയും സഹായിക്കാൻ ഇരിക്കുന്നവനാണ്. ആ ദൈവം നിങ്ങളുടെ സഹായകനായി തീരണമെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ എൻ്റെ ദൈവം എന്നെ സഹായിക്കണമെന്നല്ല, എൻ്റെ ജീവിതത്തിൻ്റെ സഹായകനായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സങ്കീർത്തനത്തിന്റെ ബാക്കി ഭാഗം ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഈ മാസത്തിൽ ഒരു സഹായം ദൈവത്തിന്റെ പക്കൽ നിന്ന് എനിക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ പറയുന്ന ഭാഗങ്ങൾ, 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, 7 ഡിമാൻഡുകൾ, ഇതിൽ നിന്ന് മാതൃകാപരമായി ഞാൻ മറ്റു വാക്യങ്ങളുടെയോ മറ്റു ചില വാചകങ്ങളുടെയോ പശ്ചാത്തലമില്ലാതെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ദൈവം നമ്മുടെ സഹായമായി തീരാൻ നാളുകളിൽ ഒരു പ്രയാസം വരുമ്പോൾ സിംഹക്കുഴിയിലോ തീച്ചുളയിലോ അഗ്നികുണ്ടത്തിലോ ചെങ്കടലിലോ ശ്രോത്ര പ്രതികൂലത്തിന് നടുവിലോ കാരാഗ്രഹത്തിലോ ശ്രോത്രം അതുപോലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത വല്ലാത്ത വേദനയിലൊക്കെ ചെന്നപ്പെടുമ്പോൾ അവിടെ സഹായിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ദൈവ സഹായകനായി മാറാൻ അതിപ്രധാനമായിരിക്കുന്ന 7 കാര്യങ്ങൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ പ്രബോധിപ്പിക്കാം. ശ്രദ്ധയോടിരിക്കുന്നവർക്കും എഴുതിയെടുക്കുന്നവർക്കെല്ലാം വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ട് 1 വാക്യം തന്നെ എഴുതി. ആദ്യത്തെ വാക്യം, ദൈവമേ അങ്ങൻ്റെ ദൈവം അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. 1 കാര്യം, ദൈവം സഹായകനായി തീരണമെങ്കിൽ സ്തോത്രം ദൈവത്തെ അന്വേഷിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. ബൈബിളിലെ മറ്റൊരു പ്രയോഗമാണ് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള വാക്ക്. രാജാക്കന്മാരുടെയൊക്കെ പുസ്തകത്തിനകത്ത് അനേക പ്രാവശ്യം അവരെക്കുറിച്ച് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗമാണ് സ്തോത്രം. അവൻ അവൻ്റെ പിതാവായ ഇന്നാരെ പോലെ അവൻ്റെ ആയുഷ്കാലത്തൊക്കെയും ദൈവത്തെ അന്വേഷിച്ചു എന്നൊരു വാക്ക്. അവൻ ദൈവത്തെ അന്വേഷിച്ച കാലമൊക്കെയും ദൈവം അവന് നന്മ ചെയ്തു എന്നൊരു വാക്ക്. എന്താണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം? ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള വാക്കിന് ബൈബിൾ എന്താണ് മീൻ ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറയുന്നത് രാവിലെ സ്തോത്രം ഓരോ സ്ഥലങ്ങളിലും കഴുത നഷ്ടപ്പെട്ട ശൗല് കഴുതയെ തപ്പിയതുപോലെയോ, അല്ലെങ്കിൽ സ്തോത്രം മറ്റെന്തെങ്കിലും ദ്രമ നഷ്ടപ്പെട്ട സ്ത്രീ ദ്രമ തപ്പിയതുപോലെയോ, ഏതെങ്കിലും സ്ഥലത്ത് പോയി കാടും പള്ളയും മാറ്റി നോക്കുന്നതല്ല, എവിടെയെങ്കിലും ദൈവം ഉണ്ടോ എന്ന് തപ്പി നടക്കുന്നതല്ല സ്തോത്രം. ഏതോ പഴയ പാട്ടുകാരൻ പാടിയതുപോലെ സ്തോത്രം, ഈശ്വരനെ തേടി ഞാൻ നടന്നു അവിടെയും ഇല്ല ഇവിടെയും ഇല്ലെന്ന് പറഞ്ഞ് തപ്പി നടക്കുന്നതിനെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. പിന്നെയോ ഈ ദൈവത്തിൻ്റെ ഡിമാൻഡുകളും ഈ ദൈവത്തിൻ്റെ വ്യവസ്ഥകളും ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓരോന്നും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ, വിശ്വസിക്കുന്നവരുടെ നടുവിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. ഇന്ന് പകരക്കാലം ഞാൻ പറയാം, 120 പേർ ഒരുമിച്ച് മാളികമുറിയിൽ ഇരിക്കുമ്പോൾ ശ്രോത്രഹലരു അവരോട് പറഞ്ഞു, ശക്തി ധരിക്കാതെ ഈ പട്ടണം വിട്ടു പോകരുതെന്ന്. ശ്രോത്രഹലുയ, 500-ൽ പരം ആളുകൾ യേശുക്രിസ്തുവിനെ യാത്രയാക്കാൻ ഒലിവുമലയുടെ ചരിവിൽ ചെന്നു, കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. 500-ൽ പരം ആളുകൾ ഉണ്ടായിരുന്നു, അവരിൽ പലരും വീട്ടിലേക്ക് പോയപ്പോൾ 120 പേര് വീട്ടിൽ പോകാതെ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനായി മാളികമുറിയിൽ കാത്തിരുന്നു. അവർ കാത്തിരിക്കുമ്പോൾ തൃത്വത്തിൽ 3-ാമനായ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ വെളിപ്പെടുകയായിരുന്നു. ഇന്ന് പകലക്കാലം ഞാൻ പറയാം, അനുസരണത്തോടെ കാത്തിരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് വെളിപ്പെടുന്ന ഇറങ്ങി വരുന്നൊരു ദൈവമാണ് നമ്മൾ ആരാധിക്കുന്ന മഹാദൈവം. അതുകൊണ്ട് ഞാൻ പറയാം, ദൈവം പറയുന്നത് വിശ്വസിച്ച്, ദൈവം പറയുന്നത് കേട്ട്, അരുതാത്തത് ചെയ്യാതെ വിശ്വാസത്തോടെ നിന്നാൽ നീ കിടക്കുന്ന കട്ടിലിനരികിൽ, നീ ഇരിക്കുന്ന സ്ഥലത്ത് സ്വർഗത്തിലെ ദൈവം ആകാശം ചായിച്ചിറങ്ങി വരാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് സഭായോഗത്തിൽ പങ്കെടുക്കുന്നവരോട് ദൈവാത്മാവിൽ പറയുമ്പോൾ എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുക, അതിന് തയ്യാറാകണം. അതികാലത്തെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന വേളയിൽ എൻ്റെ അന്വേഷണം മുഴുവൻ ആരെന്നെ സഹായിക്കും, ആരുടെ അടുക്കെ പോയാൽ ശ്രോത്ര നന്മ കിട്ടും എന്നതല്ല.
മറിച്ച് എൻ്റെ ദൈവത്തെ അന്വേഷിക്കുന്നു. ഒന്നാമത്തെ കാര്യം. രണ്ട്, ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വെള്ളമില്ലാത്ത ഉണങ്ങി വരണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. സ്തോത്രം. മരുഭൂമിയിൽ കടക്കുമ്പോൾ വെള്ളം ആവശ്യമാണെന്നുള്ള കാര്യം സത്യമാണ്. വെള്ളത്തിന് വേണ്ടി ദാഹിക്കുക എന്നത് സാധാരണ പ്രയോഗമാണ്. ദാഹിച്ചു വരുമ്പോൾ, ചൂടത്ത് വെയിലത്ത് കയറി വരുമ്പോൾ ശരീരം വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു എന്നത് സത്യമാണ്. പക്ഷേ ഈ മനുഷ്യൻ മരുഭൂമി കടക്കുമ്പോൾ വെള്ളത്തേക്കാൾ ദാഹിച്ചത്. നിങ്ങളുടെ വാക്യം ശ്രദ്ധിച്ചോ, അവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ ഉള്ളം ചില വെള്ളമാര് തരുവോ എന്നല്ല, എൻ്റെ ഉള്ളം ദൈവത്തിനായി ദാഹിക്കുന്നു. സ്തോത്രം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും തൽക്കാലം ദാഹശമിപ്പിക്കുന്ന ഇടപാടിനല്ല, തൽക്കാലം കാര്യം നടത്താനല്ല, മരുഭൂമിയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ദാഹിച്ചത് എൻ്റെ ദൈവത്തിനാണ്. ഹാലലൂയ. ദൈവത്തിന് വേണ്ടി ഒരു ഭയങ്കര ദാഹം ഈ മനുഷ്യൻ്റെ അകത്ത് മരുഭൂമി കിടക്കുമ്പോൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തത്. മൂന്നാമത്തത്, അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. എൻ്റെ ശരീരം, ദേഹം, ശ്രോത്രം, നിനക്കായി കാംക്ഷിക്കുന്നു. ശരീരത്തിന് ആവശ്യങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീരത്തിനാണ് ആവശ്യങ്ങൾ കൂടുതൽ. ദേഹം, ദേഹി, ആത്മാവ്. സ്തോത്രം. ഈ മൂന്ന് ഘടകങ്ങളാണ് മനുഷ്യൻ. സ്തോത്രം. ആത്മാവിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ദേഹിക്ക് അഥവാ നമ്മുടെ മനസ്സിനും മനസ്സാക്ഷിക്കും ആവശ്യങ്ങളില്ലെന്ന് പറഞ്ഞില്ല. പക്ഷേ ദേഹം, ദേഹി, ആത്മാവെന്ന മൂന്ന് ഘടകത്തിൽ ഏറ്റവും അധികം ആവശ്യം ദേഹത്തിനാണ്, ശരീരത്തിനാണ്. ശരീരത്തിനാണ് ആഹാരം വേണ്ടത്, ശരീരത്തിനാണ് വെള്ളം വേണ്ടത്, ശരീരത്തിനാണ് എണ്ണയും കുഴമ്പും വേണ്ടത്, ശരീരത്തിനാണ് വിശ്രമം വേണ്ടത്, ശരീരത്തിനാണ് മരുന്ന് വേണ്ടത്. നിങ്ങൾ മേടിച്ചു വച്ചിരിക്കുന്ന മരുന്ന് മുഴുവൻ ശരീരത്തിനാണ്. ഇതെല്ലാം ശരീരത്തിനാണ് വേണ്ടത്. ഫ്രിഡ്ജിലിരിക്കുന്ന മുഴുവൻ ആഹാരം, സ്തോത്രം, ശരീരത്തിനാണ്. നിങ്ങളുടെ മനോഹരമായിരിക്കുന്ന കട്ടിലും നിങ്ങളുടെ കിടക്കയും നിങ്ങൾ മേടിച്ചു വെച്ച എയർ കണ്ടീഷനും ഇതെല്ലാം ശരീരത്തിൻ്റെ ആവശ്യത്തിനാണ്. ഇതൊക്കെ ശരീരത്തിനാണ് വേണ്ടത്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നു, എൻ്റെ ശരീരത്തിന് മറ്റെന്താവശ്യമായിരിക്കുന്നതിനേക്കാൾ, ആ വാക്ക് അങ്ങനെ തന്നെ നോക്കിയേ, എൻ്റെ ഉള്ളമെന്നല്ല, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളെക്കാൾ എനിക്ക് പ്രാധാന്യം എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ സുഖങ്ങളെക്കാൾ ശരീരത്തെ നമ്മൾ ശീലിപ്പിക്കണം. സ്തോത്രം. വിശുദ്ധന്മാർ, വിശ്വാസികൾ, ദൈവമക്കൾ എന്ന നിലയ്ക്ക് ശരീരത്തെ നമ്മൾ ട്രെയിൻ ചെയ്യണം, ശീലിപ്പിക്കണം. ശരീരത്തിൻ്റെ സകല ആവശ്യങ്ങളും ശരീരത്തിൻ്റെ ഇഷ്ടത്തിന് ലോകക്കാരെ പോലെ നിർവഹിച്ചു കൊടുക്കാൻ ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പ്രമാണമില്ല. ശരീരം ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കാൻ ശ്രോത്ര പ്രമാണമില്ല. അതിൻ്റേതായിരിക്കുന്ന നിലവാരം നമ്മളെങ്ങനെ ശീലിപ്പിക്കുന്നു അതുപോലെയാണ് നമ്മുടെ ശരീരം നമുക്ക് വഴങ്ങിക്കിട്ടുകയുള്ളൂ. ശ്രോത്ര. ഹല്ലേലൂയ. ഞാനതിലേക്ക് കടക്കാതെ, ശരീരശാസ്ത്രത്തിലേക്ക് കടക്കാതെ ഈ ഭാഗം ഞാൻ പറയാം. ശരീരം, ശ്രോത്രം, ദൈവത്തെ കാംക്ഷിച്ചു. അപ്പോൾ ആ മരുഭൂമി കിടക്കുന്ന സമയത്ത് പ്രധാനമായും കിടക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മരുഭൂമി കിടക്കുമ്പോൾ ഒരു തണലിനേക്കാൾ, ഒരു സഹായത്തേക്ക, മറ്റെന്തിനേക്കാൾ, സ്തോത്രം, ദൈവത്തെ അന്വേഷിച്ചു. രണ്ട്, എൻ്റെ ഉള്ളം ദൈവത്തിനായി ദാഹിച്ചു. മൂന്ന്, എൻ്റെ ശരീരം ദൈവത്തിനായി കാംക്ഷിച്ചു. ഏറ്റവും അധികം മരുഭൂമി കിടക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറയാം? ആദ്യം ഒരു തണലുണ്ടാകട്ടെ, ആദ്യം എവിടെയെങ്കിലും കയറി കിടക്കാനൊരു മുഖാന്തരം ഉണ്ടാകട്ടെ, ആദ്യം ആഹാരം കൊടുക്കട്ടെ. ശ്രോത്രഹലി. ലോകക്കാരുടെ പോളിസി ഇതാണ്, ആദ്യം ഉടുക്കാനൊരു തുണി കൊടുക്ക്, ആദ്യം കഴിക്കാൻ ആഹാരം കൊടുക്ക്, ആദ്യം ഉച്ചൊരു മരുന്ന് മേടിച്ചു കൊടുക്ക്, എന്നിട്ടല്ലേ ദൈവം എന്നാണ് ലോകത്തിൻ്റെ പോളിസി. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ദൈവം സഹായമാകാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു, ആദ്യം സഹായമല്ല, ആദ്യം ദൈവമാണ് വലിയത്. എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യത്തേക്കാൾ, എൻ്റെ ഉള്ളത്തിൻ്റെ ദാഹത്തേക്കാൾ, എൻ്റെ മോഹങ്ങൾ എനിക്കെന്റെ ദൈവമാണ് വലിയത് എന്ന് മരുഭൂമി കിടന്ന് തീരുമാനിക്കാമെങ്കിൽ എന്താ ഗുണമെന്ന് അറിയാമോ? അവർക്ക് ദൈവം സഹായകനായി തീരും. ഒരു കിറ്റിനകത്ത് ആരെങ്കിലും സഹായം കൊണ്ട് തരുമെന്നല്ല, ഈ സൃഷ്ടാവ് സഹായമായി തീരും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആണ്ടിലൊരിക്കൽ ആരെങ്കിലും നാട്ടിൽ വരുമ്പോൾ ഒരു സോപ്പും ചീപ്പും കവറിനകത്തിട്ട് തരുന്നതും ആ മനുഷ്യൻ ജീവിതത്തിൻ്റെ സഹായമായി മാറുന്നതും രണ്ടും രണ്ടാണ്.
ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ യാതൊരു ഡിമാൻഡുകളും ഇല്ലാതെ ആവശ്യം വരുമ്പോൾ മാത്രം ദൈവത്തെ അന്വേഷിച്ച് ശരീരത്തിൻ്റെ സുഖവും ജഡത്തിൻ്റെ മോഹവും ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിൽ ദൈവത്തെ വിചാരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കവർണാത്തോട് ദൈവം തരാതിരിക്കില്ല. എന്നാൽ ശരീരത്തിൻ്റെ സുഖത്തേക്കാൾ, മനസ്സിൻ്റെ ആഗ്രഹങ്ങളെക്കാൾ, എൻ്റെ മറ്റെന്തിനുള്ള ദാഹത്തേക്കാൾ, എൻ്റെ ബാക്കി ഏത് അന്വേഷണത്തേക്കാൾ എൻ്റെ ദൈവമാണ് എനിക്ക് വലിയതെന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ ഈ മാർച്ച് മാസത്തിന്റെ ആദ്യത്തെ സഭായോഗത്തിൽ പറയാം, ഇന്ന് മുതൽ സ്വർഗം നിങ്ങളുടെ സഹായമായി മാറുകയാണ്. ഒരു സഹായകനായി ആരെങ്കിലും വീട്ടിൽ വിടുന്നതിനേക്കാൾ ദൈവം നമുക്ക് വലുതായാൽ, നമ്മൾ കിടക്കുന്ന നല്ല സാഹചര്യത്തിലല്ല, മരുഭൂമിയിലാണ്. ആ മരുഭൂമിയിൽ ദൈവം സഹായകനായ ആകണമെങ്കിൽ ദൈവത്തോടുള്ള കാഴ്ചപ്പാടിന് മാറ്റം ഉണ്ടാകണം. രണ്ടാമത്തത് ശോത്ര ഹല്ലേലൂയ ആലയത്തിലാണ്, രണ്ടാമത്തത് ആലയത്തിലാണ്. രണ്ടാമത്തെ വാക്യം, അങ്ങനെ നിന്റെ ബലവും മഹത്വം കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങയെ നോക്കിയിരിക്കുന്നു. രണ്ടാമത്തെ വാക്യം, സ്തോത്ര ഹല്ലേലൂയ. അപ്പൊ ആലയത്തിൽ ചെല്ലുക. ആലയത്തിൽ ചെന്നാൽ എന്തെല്ലാം കാണാനുണ്ട്, ആരെയൊക്കെ കാണാനുണ്ട്, ഇങ്ങോട്ടൊക്കെ നോക്കാനുണ്ട്. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന ആളുകളാ, എന്നും വരുന്ന ആലയത്തിലാ വരുന്നതെങ്കിലും ചില ആളുകളൊക്കെ ആദ്യം വരുന്നത് പോലെ കണ്ണും മിഴിച്ചിരിക്കുന്ന കാണാം. ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ വണ്ടി പോകുന്നതും കാക്ക വരുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാണാം. യോഗം പെട്ടെന്ന് തീരുകയും ചെയ്യും. പക്ഷെ ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ ദൈവാലയത്തിൽ ചെല്ലുന്നത് വായ്പ തരാൻ ആരെങ്കിലും ഉണ്ടോ, തിരിച്ചു പോകുമ്പോൾ ഫോൺ നമ്പർ തരാൻ പറ്റിയ ആൾക്കാരുണ്ടോ, ശരീരക്കൊഴുപ്പുള്ള സൗന്ദര്യമുള്ള വിദേശ പെർഫ്യൂം അടിച്ചു വന്നിരിക്കുന്ന അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ നമ്പർ മേടിക്കാനല്ല ഞാൻ ആലയത്തിലേക്ക് ചെല്ലുന്നത്. ആലയത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് ദൈവത്തെ മാത്രമാണ് അന്വേഷിക്കുന്നത്. എനിക്കവിടെ വേറെ ആരെ കാണണ്ട. ആരാധനയ്ക്ക് വന്നാൽ, ദൈവസന്നിധിയിൽ വന്നാൽ മറ്റെന്തിനേക്കാൾ ദൈവത്തെ മാത്രം കാത്തിരിക്കുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം അവരുടെ സഹായമായി തീരാൻ ദൈവത്തിന് വേറെ ഡിമാൻഡ് ഒന്നും വേണ്ട. അവരുടെ സഹായമായി മാറും ദൈവം. ഹല്ലേലൂയ. പാളയത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം അവിടെയുണ്ട്. അവിടെ മറ്റാരെയും കാണാനല്ല. എന്തിനാണ് ദൈവാലയത്തിൽ പോകുന്നത്? ശ്രോത്ര ഹല്ലേലൂയ. അവിടെ ആളാകാനല്ല, അവിടെ 10 മിനിറ്റ് എൻ്റെ കലാപരിപാടി അവതരിപ്പിക്കാനല്ല, അവിടെ എൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാനല്ല, അതിനൊന്നുള്ള വേദി അല്ലത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ദൈവത്തെ ഞാൻ അന്വേഷിക്കും. ആലയത്തിൽ എൻ്റെ നോട്ടം മുഴുവൻ എൻ്റെ ദൈവത്തെയാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവ സഹായമായി തീരും. തീർന്നില്ല ആ വാക്യത്തിൻ്റെ അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം അങ്ങയുടെ ദയ എൻ്റെ ജീവനേക്കാൾ വലുതാകയാൽ എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും, എൻ്റെ ജീവകാലമൊക്കെ അങ്ങേ വാഴ്ത്തും. അപ്പം ആലയത്തിൽ ചെന്നാൽ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തെ നോക്കിയിരിക്കുന്നു മാത്രമല്ല, അവിടെ വെച്ച് ദൈവത്തെ വാഴ്ത്തും സ്തുതിക്കും. വാസ്തവത്തിൽ ദൈവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സ്തോത്രം നമ്മുടെ കാര്യം നടക്കുമോ എന്നറിയാൻ ഇന്ന് ആരെങ്കിലും നമ്മുടെ തലയെ കൈവച്ച് പ്രവചിക്കുമോ? ഇന്ന് സ്തോത്രം എന്തെങ്കിലും ഇതൊന്നും അല്ല വിഷയം, അവിടെ ദൈവമുണ്ട്. സ്തോത്രം പുരാതന കാലത്തെ പഴയ നിയമകാലത്തെ പശ്ചാത്തലത്തിലാണ് പറയുന്നത്, അവിടെ ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ ദൈവ സിംഹാസനമുണ്ട്, അവിടെ ദൈവത്തിൻ്റെ പെട്ടകമുണ്ട്, അവിടെ ദൈവം ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്, ദൈവത്തിൻ്റെ മന്ദിരമാണത്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഭാഗം എന്താ? ഒന്ന്, ദൈവത്തെ നോക്കിയിരിക്കുക. രണ്ട്, ദൈവത്തെ ആരാധിക്കുക. ഇത് രണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിച്ചു മഹത്വപ്പെടുത്തിയും ഇരുന്നാൽ ഞാൻ ഉറപ്പു പറയാം അവർക്ക് ദൈവ സഹായമായി തീരും. അവരുടെ സഹായം ദൈവം. മൂന്നാമത്തെ മേഖല വീട്ടിലാണ്. സ്തോത്ര ഹല്ലേലൂയ. അഞ്ചാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ കിടക്കയിൽ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ പറഞ്ഞല്ലോ, കിടക്ക എന്നുദ്ദേശിച്ചത് വീടിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. സ്തോത്രം. ഭവനത്തിലാണ് കിടക്ക. ഒരു മനുഷ്യൻ്റെ വിശ്രമസ്ഥലം ഭവനമാണ്. യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണത്. അപ്പോൾ കിടക്ക എന്നുള്ള വാക്കിനെ ഉദ്ദേശിച്ചത് ഏതെങ്കിലും മരച്ചോട്ടിൽ തോർത്ത് വിരിച്ച് കിടക്കുന്നു എന്നൊരു ചിന്ത എടുക്കരുത്. നിങ്ങൾ വീടിനെ ചിന്തിക്കുക. വീട്ടിൽ ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നു കിടക്ക എന്നുള്ള തൽക്കാലത്തേക്ക് വാക്യം ഞാൻ മാറ്റുകയല്ല, മനസ്സിലാകാൻ വേണ്ടി എന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ അങ്ങയെ ഓർക്കുകയും രാത്രി അങ്ങയെ ധ്യാനിക്കുകയും. പലർക്കും വീട്ടിൽ വെച്ച് ദൈവത്തെ ഓർമ്മയില്ല. പള്ളി കാണുമ്പോഴാണ് മുണ്ടിൻ്റെ മടക്കിക്കുത്തൊക്കെ അഴിച്ചിട്ട് പെട്ടെന്ന് സ്തോത്രം, അയ്യോ ദൈവം ഉണ്ടല്ലോ എന്നൊരു ചിന്ത വരുന്നത്. സ്തോത്രം. വീട്ടിൽ വരുമ്പോൾ ആ ഒരു ബോധം ഉണ്ടാകാറുണ്ടോ എന്ന് നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ഇപ്പൊ കിടക്കയിൽ അഥവാ വീട്ടിൽ വെച്ച് എപ്പോഴും എൻ്റെ ചിന്ത ദൈവമാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ദൈവത്തെ ഓർക്കുന്നു.
ഓരോ കാര്യങ്ങളും ഏറ്റവും അധികം ചെലവഴിക്കുന്നത് വീട്ടിലാണ്, ഏറ്റവും അധികം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് വീട്ടിലാണ്. സ്തോത്രം. ഇതൊരു വലിയ ഓഫീസ് യുഗമാണ്, വീടിന് പുറത്താണ് പല ഡീലുകൾ നടക്കുന്നതെന്നറിയാം. പക്ഷേ യഹൂദൻ്റെ പശ്ചാത്തലത്തിൽ സകല കാര്യങ്ങളും അവൻ്റെ വീട്ടിൽ വെച്ചാണ്. ആഹാരം കഴിക്കുന്നത്, ആഹാരം പാകം ചെയ്യുന്നത്, കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്, നിർണ്ണയിക്കുന്നത് എല്ലാം അവിടെയാണ്. പട്ടണവാദിക്കലോ പടിവാദിക്കലോ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ വീട്ടിലാണ് ഏറ്റവും അധികം കാര്യങ്ങൾ. ഇവിടെയെല്ലാം ദൈവത്തെ ഓർക്കുകയാണ്, രാത്രിയിൽ വീട്ടിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ധ്യാനിക്കുകയാണ്. പല വീട്ടിലും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറ്റാത്തത് കൊണ്ടാണ് പല ആളുകളും വണ്ടിക്കൂലി മുടക്കി പലയിടത്തും പോകുന്നത്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില പ്രസംഗമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഫോണ് ഓഫ് ചെയ്തിട്ട് ഹോട്ടലിൽ പോയി റൂമെടുത്ത് താമസിക്കുന്നു. സ്തോത്രം. പ്രസംഗം ഉണ്ടാക്കാൻ, എൻ്റെ അർത്ഥം എന്താ, വീട്ടിലിരുന്ന പ്രസംഗം കിട്ടിയല്ല, അതുകൊണ്ടല്ലേ, അതല്ലേ തെളിയിക്കുന്നത്. അപ്പം അതിനർത്ഥം വീട്ടിൽ വായിച്ചാൽ ദൂത് വരികയല്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയല്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് എന്നാൽ ഒക്കുന്ന് ഇപ്പം വീടിനേക്കാൾ നല്ലതായിരിക്കും. സ്തോത്രം. ഇന്നലെ അവിടെ താമസിച്ചിട്ട് പോയത് കള്ളു അടിച്ച്, സ്തോത്രം, പിന്നെ ഞാൻ പറയണ്ടല്ലോ, അങ്ങനെ ആയിരിക്കും. പക്ഷെ അവിടെ ചെന്നാൽ ദൂത് കിട്ടും, അവിടെ ചെന്നാൽ സ്തോത്രം എന്താ പറയുക, ദൈവത്തെ അനുഭവിക്കാൻ പറ്റും. വീട്ടിൽ പറ്റിയല്ലെന്ന് പറയുന്നത് ഒരു നെഗറ്റീവല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട് ദൈവത്തെ കാണാൻ പറ്റിയ സ്ഥലമായിരിക്കണം, നിങ്ങളുടെ വീട് ദൈവത്തെ ധ്യാനിക്കാൻ പറ്റിയ സ്ഥലമായിരിക്കണം. ഒന്നും രണ്ടും പറഞ്ഞ് എന്നും പിണങ്ങിയും എന്നും സ്തോത്ര കലുഷിത അന്തരീക്ഷമുണ്ടാക്കി തമ്മിക്കണ്ട മിണ്ടാതെ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും മനസ്സില്ലാതെ സ്തോത്രം പിരിഞ്ഞിരിക്കുന്നൊരു വീടാണെങ്കിൽ അവിടെ ദൈവത്തെ ധ്യാനിക്കാൻ പറ്റില്ല, അവിടെ ദൈവത്തെ ഓർക്കാനും പറ്റില്ല. മറ്റു ചില ഓർമ്മകളായിരിക്കും അന്ന് അവിടെ വരുന്നതെല്ലാം. പക്ഷെ ദൈവത്തെ വീട്ടിൽ ഓർക്കാൻ പറ്റിയാൽ അവരുടെ സഹായകനായി മാറാൻ ദൈവം വിശ്വസ്തനാണ്. ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ പ്രധാനപ്പെട്ട മൂന്ന് മേഖലകളെ പറഞ്ഞു. ഒന്ന്, മരുഭൂമിയിൽ കിടക്കുമ്പോൾ എൻ്റെ ആഗ്രഹവും ആശയും മുഴുവൻ, സ്തോത്രം, ഒരു തണൽ കിട്ടിയായിരുന്നെങ്കിൽ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയായിരുന്നെങ്കിൽ, ഒരല ചോറ് കിട്ടിയായിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നതല്ല. ഈ മരുഭൂമിയുടെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ എൻ്റെ അന്വേഷണം ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ ദാഹം ദൈവമാണ്, എൻ്റെ ദേഹത്തിൻ്റെ ആവശ്യം ദൈവമാണ്. സ്തോത്രം. ഒരു കൊട തണലിന് കിട്ടുന്നതിനേക്കാൾ എൻ്റെ ദൈവത്തെ കിട്ടിയാൽ, സ്തോത്രം, മതിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ദൈവം സഹായകനാകാൻ വിശ്വസ്തനാണ്. ദൈവാലയത്തിൽ ചെന്നാൽ മറ്റൊരു ചിന്തയില്ല, എനിക്കവിടെ ആരുമാകണ്ട, എനിക്കെൻ്റെ ദൈവത്തെ കണ്ടാൽ മതി, എനിക്കെൻ്റെ ദൈവത്തെ പുകഴ്ത്തിയാൽ മതി. ആ മനോഭാവമുണ്ടെങ്കിൽ നിങ്ങളുടെ സഹായമാകാൻ ദൈവത്തിന് മനസ്സുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തെ ഓർക്കാൻ പറ്റുന്നെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുന്നെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുന്നെങ്കിൽ, അവിടെ ദൈവം നിങ്ങളുടെ സഹായകനാകാൻ വിശ്വസ്തനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുമ്പോൾ, സ്തോത്രം, സഹായിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞതുകൊണ്ടോ, സഹായനെ കുറിച്ച് ആയിരം പ്രസംഗം കേട്ടതുകൊണ്ടോ, അതെല്ലാം നിങ്ങളുടെ ഡയറി നിറച്ചെഴുതി വെച്ചതുകൊണ്ടോ ഈ ദൈവം സഹായകനാകണമെന്നില്ല. ഈ ദൈവത്തെ നിങ്ങളുടെ ദൈവമാക്കി മാറ്റാൻ, നിങ്ങളുടെ രക്ഷയാക്കി മാറ്റാൻ, നിങ്ങളുടെ സഹായമാക്കി മാറ്റാൻ, തിരുവെടുത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യവും കൃപയും തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ പ്രബോധന വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.